بسم الله الرحمن الرحيم. Assalamu alaikum. Peace and security from Allah subhanahu wa ta'ala be on you all. നാം കൃഷി ചെയ്യേണ്ടതുണ്ടോ? ഖുർആനിന്റെ വെളിച്ചത്തിൽ ഒരു അവലോകനം. ഖുർആൻ ചോദിക്കുന്നു, എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. ഖുർആൻ പറയുന്നു, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്. അഖ്റജ മിൻഹാ മാഅഹ വമർആഹ. ഖുർആൻ അരുളി, അതിൽ നിന്ന് അതിലെ വെള്ളവും സസ്യജാലങ്ങളും അവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. സസ്യലതാദികളുടെയും ജന്തുലോകത്തിന്റെയും മനുഷ്യരാശിയുടെയും നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഫോട്ടോസിന്തസിസ് സജ്ജീകരിച്ചിരിക്കുന്നത് സർവശക്തനായ അള്ളാഹുവാണ് എന്നത് എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ? അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഖുർആൻ ചോദിക്കുന്നതും ഇതുതന്നെയാണ്. ഇത്തരത്തിൽ ശാസ്ത്രീയ പ്രസക്തിയുള്ള വിഷയങ്ങൾ ആണ് ഖുർആനിലെ 17% ചർച്ച ചെയ്യുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് ഫോട്ടോസിന്തസിസ് സൂര്യപ്രകാശം, ചൂട്, ക്ലോറോഫിൽ, കാർബൺ ഡൈ ഓക്സൈഡ്, ആവശ്യമായ ലവണങ്ങൾ, സസ്യത്തിന്റെ വേരിലൂടെ ജലം ലഭിക്കുന്നതിനുള്ള സംവിധാനം എന്നിവയെല്ലാം ആവശ്യമാണ്. ഇവ ഈ വിധം സസ്യങ്ങളുടെ പ്രകൃതിക്കനുസരിച്ച് സംവിധാനിക്കുമ്പോൾ മാത്രമേ സസ്യങ്ങൾ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ഖുർആനിൽ പലയിടങ്ങളിലായി ഈ വസ്തുത ഉദ്ധരിക്കുന്നത് ശ്രദ്ധയോടെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعه إن في ذلكم لآيات لقوم يؤمنون. قرآن പറയുന്നു, അവനാണ് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നവൻ, എന്നിട്ട് അത് മുഖേനെ നാം എല്ലാ വിത്തുകളുടെയും മുളകൾ പുറത്തു കൊണ്ടുവരികയും അനന്തരം അതിൽ നിന്ന് പച്ച പിടിച്ച ക്ലോറോഫിൽ ചെടികൾ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ആ ചെടികളിൽ നിന്ന് നാം തിങ്ങി നിറഞ്ഞ ധാന്യം പുറത്തു വരുത്തുന്നു. ഈന്തപ്പനയിൽ നിന്ന് അഥവാ അതിൻ്റെ കൂമ്പോളയിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കുലകൾ പുറത്തുവരുന്നു. അപ്രകാരം തന്നെ മുന്തിരിത്തോട്ടങ്ങളും പരസ്പരം തുല്യത തോന്നുന്നതും എന്നാൽ ഒരുപോലെയല്ലാത്തതുമായ ഒലീവും മാതളവും നാം ഉൽപ്പാദിപ്പിച്ചു. അവയുടെ കായ്കൾ കായ്ച്ചു വരുന്നതും മൂപ്പെത്തുന്നതും നിങ്ങൾ നോക്കൂ. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്.
الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ഖുർആൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽപ്പുരയുമാക്കി തരികയും ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്ത നാഥനെ. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. കേവലം ഈ ലോകത്തിലുള്ള ജീവജാലങ്ങൾക്കായുള്ള ഭക്ഷണം ഒരുക്കുന്നതിന് അള്ളാഹു അനവധി തയ്യാറെടുപ്പുകൾ എടുത്തതായി ഖുർആനിൽ കാണാൻ കഴിയും. ഈ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിനാവശ്യമായുള്ള സർവ മേഖലയ്ക്കും മൊത്തമായി അള്ളാഹു നൽകുന്ന പ്രാധാന്യം അറിയേണ്ടത് ആവശ്യമല്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മത പഠന മേഖലകളിലും ഇത്തരം വിഷയങ്ങൾ പാഠം ഭാഗമാകേണ്ടത് അത്യാവശ്യമാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. പ്രവാചക ദൗത്യവും ഈ വിദ്യാഭ്യാസ നവോത്ഥാനം തന്നെയായിരുന്നു.